മനസ്സിലേക്കണ. നോക്കട്ടാ, ഓ വെറും കാറ്റാണ് പോത്ത്. ആ വീണോട്ടെ. हाई फ्रेंड्स, एल्लावर्क्कुम पुतियोरु वीडियोयिलेक्क स्वागतम. इन्नत्ते दिवसत्ते वीडियोयिल नम्मलोरु पोत्त् विरंड ओडियिट्ट् अतिनु शेषम् आ पोत्त् काट्टिक्कूट्टुन्नतुम् अतिने अंगने पिडिच्चु मूक्क् कुत्तुन्नतुमायुल्लोरु वीडियोयाणु नम्मलिन्न् काणान् पोकुन्नत्. निंगळ् तुडक्कत्तिल् कण्ट पोले तन्ने आ पोत्तिने ओतुक्कि निर्त्तियतिनु शेषम् नम्मळ् मूक्क् कुत्तियिट्टाणु विट्टुळ्ळत्. अप्पो नम्मळिदिनु मुम्प् चेय्तिट्टुळ्ळोरु वीडियोयिल नम्मळ् मानुकाक्कयुम् पोत्तुम् अंगने कण्टुळ्ळोरु वीडियो उण्डायिरुन्नु. अप्पो आ मानुकाक्कन्टे पोत्ताणु इन्निप्पो विरंड ओडियिट्टुळ्ळत്. अप्पो पोत्त् विरंड ओडियतिनु शेषमुळ्ळ കാട്ടിക്കൂട്ടിലും അങ്ങനെ അതിനെ ഒതുക്കി നിർത്തി കൊണ്ട് കണ്ടുപോയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ ലാസ്റ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള മൂക്ക് കുത്തുന്നത്. പൊതിനെ ഒതുക്കി നിർത്തി കെട്ടിയതിന് ശേഷമാണ് മൂക്ക് കുത്തുന്നത്. കുറച്ചധികം സാഹസികമായ ഒരു മൂക്ക് കുത്തലായിരുന്നു നടന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, പ്രധാനമായിട്ടുള്ള പോത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മാനാക്കപ്പോൾ ഒരു 3-4 മാസത്തോളമായിട്ട്, അതായത് പാടത്ത് നെല്ല് ഇറക്കിയതിന് ശേഷം മൂപ്പര് പോത്തിൻ്റെ പുറത്തേക്ക് വിട്ട് കെട്ടാറില്ല. അപ്പോൾ തൊഴുത്തിൽ നിർത്തിയിട്ട് തന്നെയാണ് തിന്നാൻ കൊടുക്കുന്നത്. അങ്ങനെ തിന്നാൻ കൊടുത്ത് പോത്തിനെ കെട്ടാത്ത സാഹചര്യത്തിൽ ഇന്നൊന്നും തൽക്കാലത്തിനൊന്ന് പുറത്ത് വിട്ടാത്ത സമയത്ത് പോത്ത് 2 വാഴ കുത്തി നാശാക്കി. അങ്ങനെ അവിടെ കിടന്ന് വരണ്ട ഓടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. നമ്മളെ വീടിൻ്റെ സൈഡിലേക്കാണ് എത്തിയിട്ടുള്ളത്. അവിടുന്ന് കുറച്ച് അപ്പുറത്താണ് മൂപ്പര് വീട്. ഒരുപാട് ലോങ്, കുറച്ചധികം ലോങ് ഉണ്ട് പാടത്തിൻ്റെ അരിക്കുകൂടുള്ള റോഡിലൂടെ ഓടി. പാടത്ത് കൂടെ ഇറങ്ങി ഓടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നെല്ലും ഞാറൊക്കെ കംപ്ലീറ്റ് നാശാക്കിയിരുന്നു. പോത്ത് കുറച്ച് വിരണ്ടിട്ട്, അതായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആൾ ഉപദ്രവം കാര്യങ്ങളൊന്നും ഇല്ല, വിടാത്ത പ്രശ്നമാണ് പോത്തിനുള്ളത്. കുറേശ്ശെ കുറേശ്ശെ കൈ കെട്ടിട്ടേ അത് ഉറക്കം കിട്ടാനും കിട്ടാറില്ല. ആ തിന്നോട്ടെ കുറേശ്ശൊക്കെ അവിടുന്ന് അവിടെ എത്തുവാൻ ആസറ അല്ലെങ്കിൽ ഇവിടെ ഒരു കുറ്റി ഉണ്ട് ഈ പയറിൻ്റെ അത് തുടങ്ങണതിൻ്റെ അവിടെ അയക്കണ്ട, അവിടെ കെട്ടിട്ട് അയച്ചാൽ മതി. അല്ല തിന്നോട്ടെ, അടിക്കണ്ടാ, അങ്ങനെ തിന്നോട്ടെ. ചെക്കന്മാര് കളിക്കാനിടയില് ഇവിടെ ചുറ്റുഭാഗത്തും പാടത്ത് കംപ്ലീറ്റ് നെല്ല്, 2 സൈഡിലും നെല്ല് ഉണ്ടാക്കിയിട്ടാണുള്ളത്. അപ്പോൾ പോത്ത് അതിലേക്ക് ഇറങ്ങി ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ കയറയച്ച് നീട്ടി മാറ്റി മാറ്റി കെട്ടിയിട്ടാണ് മൂപ്പര് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കുന്നത്. പോത്തിന് മെയിനായിട്ട് മൂക്ക് കുത്താത്ത ഒരു പ്രശ്നം കൊണ്ട് മൂപ്പര് വിടാത്തത്. വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഈ നെല്ലിൽ കൂടെ ഒക്കെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള കാരണം കൊണ്ട് മൂപ്പര് പോത്തിന് വിടാറില്ല. അങ്ങനെ അരിഞ്ഞ് തിന്നാൻ കൊടുത്തിട്ട് അങ്ങനെ നിർത്തിയത് അതും ഒരു ബുദ്ധിമുട്ടായി മാറി. പോത്തിന് അങ്ങനെ കായും കാലൊന്നും ഇളകാതായിട്ടാണ് പോത്ത് ഇപ്പോൾ കൂടുതലൊരു പോക്രിത്തരം കാട്ടിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, 1-2 റൗണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും 4 റൗണ്ടും ഓടിയതിന് ശേഷം അതിന് ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ പുറത്ത് പോയിരുന്നു, അങ്ങനെ ഇവർ വന്ന് തിളക്കുന്ന സമയത്താണ് ഞാനും കണ്ടത്. അപ്പോൾ മുമ്പ് കിടന്ന് ഓടിയതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇതിനെ കൊടുന്ന് ഒതുക്കി ഒതുക്കി മാറ്റി കെട്ടി ചുരുക്കി ചുരുക്കി കെട്ടിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് മൂക്കുത്തുന്നത്. മൂക്കുത്തുന്നത് ഒരു അതിസാഹസികമായ കുത്തലായിരുന്നു ചെയ്തിരുന്നത്. എല്ലാവരും ഇപ്പം ഇന്ന് വീട്ടിലുണ്ടായ സമയം. അപ്പോൾ പോത്തിനെ മൂപ്പര 3 മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച് കെട്ടിയിട്ടാണ് മൂക്ക് കുത്തിയിട്ടുള്ളത്. കണ്ടണോ, ഓനക്കും അവൻ്റെ കേടം തീർക്കണം. ഈ ഭ്രാന്ത് കാട്ടിയ ആള് കൂടെ അല്ലേ പോൻ.
നല്ല വെയിലോളാണ്. ശരിക്ക് വെള്ള കളർ ആയിക്കണ് അല്ലേ, വെളുത്ത മരം ആയിക്കണ്. രോമം പോയിട്ട് ചുവപ്പല്ല. വെയിലുള്ളത് കനാല് അളക്കാനക്കറിയും. അത് തിരിയോ നോക്കിട്ടാ. കടാ ഇപ്പളാ മനസ്സിലായത്, അല്ല കയറ് കെട്ടി ചുരുക്കി കെട്ടിയത്. കടാ കാലോ കുറച്ചാന്ന് കളിച്ചോട്ടെ, തിരിഞ്ഞളിക്കും. ഗോളായിട്ട് വരി. മനസ്സിലേക്കണേ നോക്കട്ടാ. ഓ വെറും കാറ്റാണ് പോത്ത്, ഞാൻ വീണോട്ടെ. കയറ് ഊരണ്ട, അങ്ങനെ തന്നെ ഉണ്ട് കെട്ടിക്കാളി. കയറ് മറ്റേത് ഊരി പോകുന്നുണ്ട്. ഈ പണിയാ കയറ് കൂടുന്നുണ്ടേ. തടഞ്ഞിട്ടളിന്തായി അപ്പുറത്ത് കൊടുക്കണേ.
അപ്പുറത്ത് വിട്ടോ, അപ്പുറത്ത് വിട്ടാൽ മതി, ടൈറ്റ് ആകും, അപ്പോൾ പിന്നെ മാറ്റേണ്ടി വരും. അപ്പൊ തന്നെ ഉപ്പ് കുറഞ്ഞോളെ വെള്ളം. ഉപ്പിടുമ്പോ നല്ല നീറും. ഞാൻ ചേട്ടാ അധികം നട കഴിഞ്ഞ് ഞാനൊന്നുമില്ല. നന്നായിക്കാണോ? അപ്പൊ അത് തുറണ്ടെന്നാണ് പറഞ്ഞത്.